നമ്മൾ ചെയ്യാൻ പോകുന്നത് മഷ്റൂം മസാലയാണ് ഇത് വളരെ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി നമുക്ക് നാന്റെ കൂടെ റൊട്ടിയുടെ കൂടെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് സോ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ ഒരു രണ്ട് വലിയ സവാള ഞാൻ അരിഞ്ഞുവെച്ചിട്ടുണ്ട് അതേപോലെ 250 ഗ്രാംസ് മഷ്റൂംസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടൺ മഷ്റൂംസ് അത് നന്നായി സോൾട്ട് വാട്ടറിൽ ഇട്ടിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഡ്രെയിൻ ചെയ്തതാണ് കുറച്ച് കറി ലീവ്സും മല്ലിയിലയാണ് സോൾട്ട് ഇത് ഗരം മസാല പിന്നെ ഇവിടെ ഞാനൊരു വൺ വലിയ കാപ്സിക്കം ആണ് ഞാൻ എടുത്ത് ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ വൺ ടൊമാറ്റോ അതും ചെറു ചെറുതായിട്ട് ഡൈസ് ചെയ്തതാണ് ഒരു ത്രീ ഗ്രീൻ ചില്ലീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ ഇതിലേക്ക് ഞാൻ എണ്ണയിൽ ടോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു മൂന്ന് ഡ്രൈ റെഡ് ചില്ലീസ് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലക്ക ഒരു ഇച്ചിരി നല്ല ജീരകം പിന്നെ ആവശ്യമുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ജിഞ്ചർ വന്നിട്ട് ഒരു രണ്ട് ഇഞ്ചിന്റെ ഞാൻ എടുത്തിരിക്കുന്നത് ഗാർലിക് ഒരു 10 ക്ലോവ്സ് വരെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പെരുംജീരകത്തിന്റെ പൊടി ഒരു ഇച്ചിരി മതി പിന്നെ ഞാൻ കസൂരി മേത്തി ഇതൊരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് പിന്നെ ആവശ്യമുള്ളത് മല്ലിപ്പൊടിയാണ് അതൊരു വൺ ടേബിൾ സ്പൂൺ വരെയ്ക്ക് നമുക്ക് തരാം പിന്നെ നമുക്ക് റെഡ് ചില്ലി പൗഡറാണ് ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് സോ അതിനൊരു കളർ ആഡായി കിട്ടും പിന്നെ ടു ടേബിൾ സ്പൂൺ വരെയ്ക്ക് നന്നായി ആഡ് ചെയ്യാം പിന്നെ ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഒരു വോക്ക് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം ഇപ്പൊ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല ജീരകവും പട്ടയും ഏലക്കയും പിന്നെ ആ ഗ്രാമ്പും ഞാൻ എടുത്തു വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് എണ്ണയെക്കാളും നന്നായിട്ടൊന്ന് കാഞ്ഞു വരുന്ന നേരം നമുക്ക് ഈ വറമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അനിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നതായിരിക്കും നമുക്ക് നന്നായി വഴറ്റിയെടുത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം ക്യാപ്സിക്കം ഒരുപാട് വഴറ്റുണ്ടാവും ഒരു ടു മിനിറ്റ്സ് ഒന്ന് സോർട്ട് ചെയ്താൽ മതി ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മുടെ സ്പൈസസ് ആണ് സോ അതിനാവശ്യമായിട്ട് ഞാനൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി ഇനി ആവശ്യമുള്ളത് മല്ലി അതൊരു വൺ ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഗരം മസാല ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആവശ്യമുള്ളത് നമ്മുടെ റെഡ് ചില്ലി പൗഡറാണ് അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നന്നായി ഹീറ്റ് ചെയ്ത് തന്നെ ആഡ് ചെയ്യുന്നുണ്ട് അതാണ് ഇതിന് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വേറെ ഫുഡ് കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല സോ അതുകൊണ്ട് റെഡ് ചില്ലി പൗഡർ കാശ്മീർ റെഡ് ചില്ലി പൗഡർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളിയിൽ വെള്ളമുള്ള കാരണം നമുക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇതൊന്ന് പേസ്റ്റ് ആകാൻ വേണ്ടി നമുക്കൊരു ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊരു 5 മിനിറ്റ്സും കൂടെ ഒന്നത് വേവിച്ചെടുക്കാം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കാം മഷ്റൂം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മഷ്റൂമിന് ആവശ്യമായിട്ടുള്ള ഇച്ചിരി ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ഈ പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കാരണം മഷ്റൂമിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും അത് റിലീസ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് വെള്ളം പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം മഷ്റൂമൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി മഷ്റൂം വേവിക്കാനുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാനൊരു ഹാഫ് ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 to 6 മിനിറ്റ്സ് വേവിച്ചെടുക്കാം മഷ്റൂംസ് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വാട്ടർ കണ്ടിട്ടൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം സോ അതിന് മുമ്പ് നമുക്ക് ഇതിൽ ഒരു ഇച്ചിരി കറിവേപ്പിലയും മല്ലിയിലയും ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയില ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഒന്ന് വരും സോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ മഷ്റൂം ഒക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് മുമ്പ് നമുക്ക് കുറച്ച് കസൂരി മേത്തി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിടാം ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും സോ നന്നായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇൻഫ്യൂസ് ആയി കിട്ടും
मश्रूम मसाला रेडी कहूँ डेफिनेटली ट्राई नोकना सो थैंक यू सो मच फॉर वाचिंग प्लीज डू शेयर एंड सब्सक्राइब।